back to my channel. അപ്പോൾ അമ്മ എന്നെ ബൈജൂസ് ആപ്പിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓക്കെ പറഞ്ഞത് 4th December. നമുക്ക് പാക്കേജസ് ഒക്കെ കിട്ടിയത് 21st. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് നമ്മൾ സാംസങ്ങിൻ്റെ ആയിരുന്നു പറഞ്ഞത്, പക്ഷെ അത് അവൈലബിൾ ആയിരുന്നില്ല. അപ്പം നമുക്ക് ലെനോവയുടെ ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ കാണുന്നത് എനിക്കൊന്നും അറിയില്ല എന്താണെന്ന്. ഇത് ടാബ്ലറ്റ് ബാഗുണ്ട്. നോക്കിട്ട് പഠിച്ച അത് ഇങ്ങനെ തുറന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഈ ബോക്സ് തുറന്ന് നോക്കാം. ഹായ്. ഇത് ഇങ്ങനെ തുറക്കുമ്പോ കോഴ്സസ് അവൈലബിൾ ക്ലാസ് 1 to 12 ആണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ബാഡ്ജ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു സ്റ്റിക്കർ ബുക്കറ്റ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഒക്കെ. പിന്നെ അപ്പം ഒരു 15 days നമുക്ക് ഈ ആപ്പ് യൂസ് ചെയ്യാൻ എങ്ങനെയാണെന്നും ഒക്കെ പറഞ്ഞുതരാൻ വേണ്ടി ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും. അപ്പം പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അത്ര അറിയില്ല. മോർണിംഗ് ടു രാത്രി 8:30 വരെയാണ് എന്താ അങ്ങനെ ഇൻസ്ട്രക്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്ടാവുക. അപ്പൊ ഇതാണ് നമ്മളെ ടാബ്. വേറെ കൊറേ ഇൻഫർമേഷൻസ് ഒന്നും എനിക്ക് അറിയില്ല. പിന്നെ ഒരു പിന്നുണ്ട്, ഒരു പേപ്പർ. ചാർജറും കേബിളും ഉണ്ട്. അപ്പൊ അതാണ് നമ്മളെ ടാബ്. ഇനി നമുക്ക് നമ്മളെ ഒരു വേറൊരു ബോക്സും കൂടെ ഉണ്ട്, ബുക്സിന്റെ. അത് പൊട്ടിച്ചോക്കാം. വെയിറ്റ് പിന്നെ ഞാൻ 5th to 10th കോഴ്സിലാണ് ചേർന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ അവര് വന്നത് 4th. 1 weekനുള്ളിൽ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ നല്ലോണം ഡിലേ ആയി. പിന്നെ നമ്മള് സാംസങ് ആയിരുന്നു പ്രിഫർ ചെയ്തത്, പക്ഷേ അത് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ് നല്ല ഡിലേ ആവുന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നെക്സ്റ്റ് മന്ത് എനിക്ക് ഫൈനൽ എക്സാം തുടങ്ങുകയാണ്. അപ്പം ഞങ്ങള് ലെനോവ മാറ്റിയതാണ്.
നമുക്ക് ബുക്സ് ഇത് 9 ബുക്സ് ആണ് തോന്നുന്നു ബോക്സിൽ എഴുതിയിട്ടുണ്ട് അപ്പം ആദ്യം ഒരു പാക്കറ്റിൽ ഇങ്ങനെ 3 ബുക്സ് അപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ്സ് ഇൻ സയൻസ് വന്നിട്ടാണ് ഒരു ബുക്ക് അതൊരു ബുക്ക് ഗ്രേഡ് 5th ആണിത് പിന്നെ അതേപോലെ അപ്പൊ പിന്നെ സബ്ജക്ട്സിലാണെങ്കിൽ നമുക്ക് ലാംഗ്വേജസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഹിന്ദി ഇംഗ്ലീഷ് പിന്നെ നമ്മളെ തേർഡ് ലാംഗ്വേജ് മലയാളം ഉണ്ടാവില്ല അപ്പൊ ഉള്ളത് നമുക്ക് മാത്സ് സയൻസ് സോഷ്യൽ സയൻസും ആണ് ഇത് ഇത്രയും ബുക്സ് സയൻസിൻ്റെയാണ് പിന്നെ അതേപോലത്തെ ഒരു ബണ്ടിൽ കൊടുത്തിട്ട് മാത്സിന്റെ ബുക്കാണിത് നാല് മാത്സിന്റെ ബുക്കുണ്ട് അപ്പം അത്രയാണ് ബുക്സ് അപ്പൊ എത്രയാണ് നമുക്ക് ഈ കിറ്റില് കിട്ടുന്നത് ഒരു ബാഗ് ഒരു ലാപ്ടോപ്പ് പിന്നെ ബുക്സ് അത്രയ്ക്കാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും അപ്പോൾ ഡിസംബർ 4th ഒരു ബൈജു സാപ്പിൻ്റെ ഒരു ആള് ഒരാങ്കിൽ വന്നിട്ട് എന്താ ഒരു 1 hour ജസ്റ്റ് ഞങ്ങൾ കൂടെ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ ആയിരുന്നു പക്ഷെ ഒരു ആ ക്ലാസ് ഒരു 4 hours ഒക്കെ നീണ്ടുപോയി അപ്പോൾ പാരൻസിൻ്റെ കൂടെ തന്നെയാണ് പാരൻസും ലീവ് ഫ്രീ ആകുമ്പോൾ എപ്പോഴാണ് അപ്പോഴാണ് അവർ വരാം അപ്പം പിന്നെ ഒരു 15 days നമുക്ക് ഫ്രീ ആയിട്ട് ഇത് നമുക്ക് യൂസ്ഫുൾ ആണെന്നോ ഹെൽപ്ഫുൾ ആണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് ലീവ് ചെയ്യാം അപ്പം അന്ന് വന്നിട്ട് എന്താണ് ആങ്കിളിങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് അതൊക്കെ നോക്കിയിട്ട് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആങ്കിൾ പറഞ്ഞുതരും അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ മാത്സ് ഡെസിമൽസിന് കുറച്ച് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഡിഫിക്കൽട്ടി ആയിരുന്നു കുറച്ച് അപ്പോൾ ആ ആങ്കിള് പറഞ്ഞു ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ആ ഓക്കെ പറഞ്ഞു ജോയിൻ ചെയ്തതാണ് അങ്ങനെ പിന്നെ അപ്പം ഇതില് ഓൺലൈനും ആയിട്ടും ഓഫ്ലൈനും ആയിട്ടും ഉണ്ട് അപ്പം അന്ന് അങ്കിള് വന്ന് എന്നെ അസസ് ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് ഓൺലൈൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഓഫ്ലൈനാണ് എടുത്തത് ആ ടാബിൽ അപ്പം അങ്ങനെയാണ് പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇനിയും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടാലി അപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇത് എനിക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോയെന്നൊക്കെ ഈ ട്രയൽ കഴിഞ്ഞിട്ട് ഞാൻ പറയാം അങ്ങനെയായിട്ട് ഒരു വീഡിയോ ആക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ